ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ശർക്കര വരട്ടി ഇല്ലാത്ത എന്ത് ഓണസദ്യ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നൊരു ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 4 വലിയ പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ ഉണ്ട് കേട്ടോ. നന്നായിട്ട് വിളഞ്ഞ ഏത്തക്കയാണ് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കീറി കൊടുക്കാം. കത്തി വെച്ചിട്ട് 2-3 സ്ഥലത്ത് ഇതേപോലെ തൊലി കീറി കൊടുത്തിട്ട് നമുക്കൊരു കത്തിയുടെ അറ്റം വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ തൊലിയെല്ലാം ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ തൊലി ഇളക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരണം കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിൽ ആ കറ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതിൻ്റെ തൊലി ഇളക്കുക. ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് ആ ശർക്കരയുടെ പരുവം അറിയണം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന ആ ഒരു പരുവം അറിഞ്ഞാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഈസിയാണ്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നടുവിൽ കൂടി ഒന്ന് കീറി കൊടുത്തിട്ട് ഒരു എന്താ ഹാഫ് മൂൺ ഷേപ്പിൽ ഇതേപോലെ ഒരേ കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഒരേ കനത്തിലിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് വറക്കുമ്പോൾ ചിലതെല്ലാം മൂത്തു പോവും, ചിലത് പച്ചയായിട്ട് അകവശം വേകാതെ ഇരിക്കും, അങ്ങനെ പല വേവിലായിപ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഇത് ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കണം. ഇതാ ഒരെണ്ണ ഇട്ട് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് മുകളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരുന്നത്. നമ്മുടെ ഈ കായയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഇളക്കാം. ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം, അതായത് നമ്മൾ കായ ഇട്ടിട്ട് ഒരു ടോട്ടൽ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്താൽ അകവശം വേവില്ല, പുറത്ത് കളർ മാറും, പക്ഷേ അകത്ത് വേവില്ല കേട്ടോ. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ പറഞ്ഞത്. ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ വറുത്ത് കിട്ടാനായിട്ട്. ഇതാ ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇളക്കുമ്പോൾ ഈ ഒരു സൗണ്ട് വരും നമ്മൾ ഇളക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് ഞാനൊരു കോരി ഒരു കണ്ണാപ്പയിലേക്ക് ഇടുകയാണ്. അതിന് അധികമുള്ള എണ്ണയെല്ലാം ഊറി അടിയിലുള്ള പാത്രത്തിലേക്ക് പോകാനായിട്ട്. ഇനി ബാക്കിയും കൂടെ നമ്മൾ വറുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അതിന് ശേഷമേ നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യാവൂ. ഇത് നന്നായിട്ട് തണുക്കാതെ നമ്മൾ ശർക്കര പാനിയിൽ ഇടരുത്. നല്ലതുപോലെ ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് കോരി വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ച് വെക്കും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, അതാണ് പരുവം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാനായിട്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് മട്ട റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി. ഇത് 250 ml ഗ്ലാസ്സാണ്. അതിന് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അരി വറുത്ത് പൊടിക്കുന്നില്ലെങ്കിൽ അതിന് പകരം നമ്മുടെ സാധാ പുട്ടുപൊടിയില്ലേ, അതായത് വറുത്ത അരിപ്പൊടി വേണം കേട്ടോ. പച്ച അരിപ്പൊടി ഇടാൻ പാടില്ല, വറുത്ത അരിപ്പൊടി യൂസ് ചെയ്താലും മതി. അങ്ങനെ അരിപ്പൊടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കേട്ടോ. ഞാനിപ്പോൾ അരി വറുത്ത് പൊടിച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ അരിയുടെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ ഒരു സൗണ്ട് വരും, അപ്പം നമുക്ക് ഓഫ് ചെയ്യണം. ഇതേപോലെ കണ്ടില്ലേ അരിയൊക്കെ ഇങ്ങനെ അരി പൊട്ടുന്ന സൗണ്ട് കേട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കാരണം അരി കരിഞ്ഞു പോവും, അപ്പോൾ പിന്നെ ഒരു കൈപ്രസം വരും. അതൊരു ചെറുതായിട്ടൊന്ന് ചൂട് മാറി ഒന്ന് തണുത്ത് തുടങ്ങുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി അത് അരി തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാനിവിടെ 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പാനിയാക്കിയെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരി ഇപ്പം തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പുട്ടുപൊടിയുടെ പരുവത്തിൽ, അങ്ങ് ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല, ഒരു പുട്ടുപൊടിയുടെ പരുവത്തിൽ നമുക്കിത് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഒറ്റനൂൽ പരുവ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതായിപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതേപോലെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ തോന്നും ശർക്കര അതല്ലേ. ഇതേപോലെ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോഴും ഒന്ന് ഒട്ടി ഒരു ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി പോലെ വരണം, ഒരു ഒറ്റ നൂൽ പരുവം പോലെ. ഇപ്പം ഇനി നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ലോയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച് തണുപ്പിച്ച ബനാന പീസസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ശർക്കര പാനിയിലേക്ക്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും, ജീരകം വറുത്ത് തന്നെ പൊടിക്കണം കേട്ടോ, എന്നാലേ നല്ല ഒരു ഫ്ലേവർ വരത്തുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ബാക്കിയും കൂടെ ചേർക്കാം. അത് നമ്മൾ ഒന്ന് വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒറ്റ സ്ഥലത്ത് ഇട്ടിട്ട് ഇളക്കരുത്, ഒന്ന് വെതറി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കുക. ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ആ ചുക്കും ജീരകവും ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. നമ്മളല്ലാതെ ആ ഒരു ഡ്രൈ ആവാതെ വിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോവും. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. എന്നാലും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരു ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് അരിയൊക്കെ നമ്മൾ അധികമുള്ളത് അടിയിൽ വന്ന് കിടക്കും. അത് നമുക്ക് പിന്നെ പഴം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിയും നല്ല ചുക്കും ജീരകത്തിൻ്റെ എല്ലാം നല്ല ടേസ്റ്റും വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശർക്കര വരട്ടി റെഡി.